Hey guys, good morning! Guys, നമ്മൾ ഇന്ന് മുംബൈക്ക് പോകാൻ പോവാണ്. എന്റെ ബാഗ് കംപ്ലീറ്റ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. എന്താണെന്ന് അറിയില്ല ഗൈസ്. നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാവും നമ്മുടെ റൂം. പക്ഷെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് രണ്ട് ജോഡി ഷോർട്സ്, ഒരു ജീൻസ്, രണ്ട് ടീഷർട്ട്, ഒരു ഷർട്ട്, പിന്നെ അവിടെ മറ്റേ ക്രിയേറ്റർ കോൺഫറൻസിൽ ഇടാനുള്ള ഡ്രസ്സും എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോയി ഫുഡും കഴിച്ച് നമുക്ക് പയ്യന്മാരുടെ കൂടെ നേരെ പോവാം ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക്. എഞ്ചിടോ എഞ്ചിടോ മക്കള്. ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ആച്ചിയമ്മോ, ആച്ചിയമ്മ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിക്കണം, ആച്ചിയമ്മ എവിടെയെന്ന്. ഒരു ഹായ് കൂടെ എല്ലാവർക്കും. എല്ലാവർക്കും ഹായ് മക്കളെ. മാറടി നാക്കി, പെട്ടെന്ന് അമ്മ എന്തെങ്കിലും കഴിക്കട്ടെ. ഹായ് പുട്ട്. അഗസ്തിപ്പൂ തോരനിൽ അമ്മയ്ക്ക് ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ അമ്മ? രാവിലെ അഗസ്തിപ്പൂ തോരനൊക്കെ കുടൽപൂണിനാണ് ഏറ്റവും നല്ലത്. ഡോക്ടർമാര് പുട്ടും പയറും പപ്പടവും ആണ് സമീകൃത ആഹാരം എന്നാണ് കൊച്ചിലെ മുതലേ അമ്മ പറയുന്നത്. ഈ സമീകൃത ആഹാരം എന്നും പറഞ്ഞ് എന്നെ എന്നും കഴിക്കൂട്ടുകാരല്ലേ കഴിച്ചോണ്ടിരുന്നത്. അഗസ്തിപ്പൂ തോരനുണ്ട്, വെളുത്തുള്ളി എടുത്തു കൊടുത്തു കഴിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ അമ്മ, പോയിട്ട് വരാമേ. ടാറ്റാ. നമുക്കിനി പോവാം ഗൈസ് മുംബൈയിലോട്ട്. മേളിൽ ചെന്ന് നമ്മൾ ഏഞ്ചലിലാണ് എയർപോർട്ടിലോട്ട് പോകണം. അക്കൂസ് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് തരും. അപ്പൊ മേളിൽ ചെന്ന് ഇന്നലെ രാത്രി ഫുട്ടേജ് കോപ്പി ചെയ്യാൻ പറ്റിയില്ല, താക്കോല് വീട്ടിലായിപ്പോയി. അപ്പോ മേളിൽ ചെന്ന് ഫുട്ടേജും കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. സ്റ്റുഡിയോയിലെത്തി ഗൈസ്, ഇന്നത്തേക്കുള്ള ഫുട്ടേജ് കോപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന്മാരും എത്തിയില്ല ഗൈസ്, ഞാനാണ് ഫസ്റ്റ് ഇവിടെ എത്തിയത്. അപ്പൊ അക്കു ദാസനെയും ശ്രീകാന്തിനെയും പിക്ക് ചെയ്ത് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഏഞ്ചലിലെ എയർപോർട്ടിൽ പോകും. ഗൈസ്, സ്ലൈറ്റ് ചേഞ്ച് ഓഫ് പ്ലാൻ. ദാസനും ശ്രീകാന്തും എയർപോർട്ടിൽ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ അക്കൂസ് വന്ന വണ്ടി എടുത്ത് ഞാനും അഖിലേഷും വിനുവും കൂടെ എയർപോർട്ടിലെത്തും. അപ്പൊ ഇപ്പൊ അണ്ടെ എന്റെ രണ്ട് ബാഗാണ് ഗൈസ്. ഇതിനകത്ത് അവിഭാജ്യ ഘടകമായ നമ്മുടെ മാക്കും ചാർജറും ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എല്ലാം ഇതിനകത്ത്, എന്റെ ഡ്രസ് എല്ലാം. ഓക്കെ, ഡിക്കി സെറ്റാണ്. വിനുവും വന്ന് പോവാളിയാ. മുംബൈയിൽ പോയി നമ്മൾ ധാരാവി കാണുവോളാ. ധാരാവി കാണണം കാണണം. എന്നിട്ട് വേണം, എന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് പറയാം നിന്റെ അടുത്തൊക്കെ. ധാരാവി ധാരാവിയിൽ നീ പോയിട്ടുണ്ടോടാ? അത് ഞാൻ പറയോടാ കഥ. എന്തായാലും വ്ലോഗിൽ അവൻ കാണും. ഇവിടെ പോ. എവിടെയാടാ? മുംബൈയില്. നീ എന്ത് വരാതിരുന്ന? ഓ, അതിന്റെ നിരാശയോടുകൂടി പറയണത്. ഹാപ്പി ബർത്ത്ഡേ അഭിരാമി. ഇത് ഇറങ്ങുമ്പോ അവളുടെ ബർത്ത്ഡേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. എസ് ബി ഐ കാർ ഒരു പുതിയ കാർഡ് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്റെ ആ പൊണ്ണു എത്ര നാളായെന്നറിയോ ഗൈസ്. ഇതുവരെ അതിങ് എത്തിയില്ല. ബ്ലൂ ഡാർട്ട് എന്റെ വീട് വരെ കൊണ്ടുവരുന്നു പറയും, പിന്നെ അവരെ കാണൂല. ഓക്കെ, എന്തായാലും അഖിലേഷിനും പിക്ക് ചെയ്ത് നമുക്ക് എയർപോർട്ടിലോട്ട് പോവാം. കുറച്ചുകൂടെ താമസിച്ച് ഇറങ്ങിയ മതിയായിരുന്നല്ലോ മോലാളി. നീ നീ കുളിച്ച് ഡയറക്റ്റ് ഇറങ്ങിയല്ലടാ തെണ്ടി. എടാ, മുംബൈ പോകുമ്പോഴെങ്കിലും നീ ഒന്ന് സമയത്തിന് ഇറങ്ങടാ തെണ്ടി. ഞാൻ എത്ര മണിക്ക് ഇറങ്ങിയിരിക്കണം അറിയാവോ? 10 മണിക്ക് ഇറങ്ങി. എവിടെ എയർപോർട്ടില്? എന്റെ പേടിയോണ്ട് അവന്മാരെങ്ങനെ ബോംബെക്ക് പോയാലോ? ഹലോ, മുംബൈയുടെ ഫോട്ടോ അയക്കട്ടോ. ഞങ്ങള് താഴത്തി, നിങ്ങൾ കേറാൻ പറ്റൂല. എടാ അഖിലേഷ് കുളിച്ചിറക്കിയോളൂ, ഞങ്ങള് ഇതാ പറഞ്ഞു. ആ ഇവിടെ ഇറങ്ങി, നമ്മള് കേറരുത്. ലോഞ്ചി കയറിയാ ആളിതാ പറഞ്ഞു. കൊച്ചിയില് ഇവിടെ നിന്ന് കൊച്ചി വരെ എത്താൻ നമുക്ക് 4 മണിക്കൂർ എടുക്കും. ഉച്ച ആയതുകൊണ്ട് 5 മണിക്കൂർ എടുക്കും. ഓ അഖിലേഷേ, നീ ഒരൊറ്റ തെണ്ടി ലേറ്റ് ആയത് കാരണമാണ് എന്റെ യവ ഒരുമാതിരി പ്രാർത്ഥന കണക്ക് വണ്ടി ഓട്ടിക്കുന്നത്. 11:30 ക്ലോസ് ചെയ്യോ അവിടെ. ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാ വിഷമായി പോവും. ഇവിടെ ഇപ്പൊ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഓട്ടിക്കുന്നുണ്ട് ഗൂയിസ്. ഓ, 15 മിനിറ്റ് കൊണ്ട് അക്കു നമ്മളെ ശംഖുമ്പ് എത്തിച്ച് ഗൈസ്. അക്കുവേ, ടാറ്റാ, രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം. ബൈ ബൈ. എല്ലാടോ ഇറങ്ങോ, നമ്മ സമാനപ്പെട്ടത് എടുത്തോട്ടടാ. ഓക്കെ, ശരി, ടാറ്റാ. ഒരു പാടാ, പോലെ ട്രിപ്പിനൊക്കെ പോവാൻ നിക്കണവരുണ്ട്. അളി അഖിലേഷ് കുളിച്ചു കഴിഞ്ഞപ്പോ ലേറ്റ് ആയി പോയടാ. ഫ്ലൈറ്റ് എടാ പോടാ. താങ്ക് യു അച്ചാരെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ഞാൻ ഒരു ട്രൈപോഡ് വേണോന്ന് ബാബാസെ വിളിച്ചു പറഞ്ഞപ്പോ അവര് കൊണ്ട് ഇവിടെ തന്നു. ഗൈസ്, താങ്ക് യു സോ മച്ച് ബാബാസെ. ഉമ്മ ശ്രീകാന്ത് ലേറ്റ് ആയില്ലല്ലോടാ നമ്മള്. ഓ, ചെക്ക് ഇൻ ആയി ഗൈസ്. ദാസൻ എവിടെയാ? ദാസൻ അവിടെ പിടിച്ചിരുത്തിന്ന്. വെൽക്കം വെൽക്കം ദാസൻ. ആദ്യമായിട്ടല്ലേ നീ എയർപോർട്ടിൽ കയറണ? അളിയാ, അക്കു ഉണ്ടായിരുന്നോണ്ട് ഇപ്പൊ ഇങ്ങ് എത്തിയാട്ടോ. ഞാൻ ഇന്നലെ
എന്തിനാ ഗ്രൂപ്പിൽ പത്തരക്ക് എത്തണമെന്ന് പറയുന്നത്? നമ്മളെ ടൈമിനൊന്നും വിലയില്ല. അപ്പൊ ഞാനങ്ങനെ അരമണിക്കൂർ താമസിച്ചിരുന്നെങ്കിൽ എല്ലാം എണ്ണം കൂടെ ഭിത്തിയിൽ കയറ്റി. ഞാൻ ഇവിടെ ഉറങ്ങിയില്ല, കറണ്ട് ഇല്ല. എന്നിട്ട് രാവിലെ ട്രിം ചെയ്യാൻ പോവാതെ ഞാൻ ഇവിടെ വന്നു. അവന് വിഷമായി, നീ കണ്ടാടാ അവന്റെ മുഖം, പാവം. അവൻ ലേറ്റ് ആക്കിയെങ്കിൽ ഇവിടെയാണ് അഖിലേഷ് ദി എക്സ്പെർട്ടിനെ നീ കാണാൻ പോകുന്നത്. ലൈനിൽ നിൽക്കാതെ അവൻ ബോർഡിംഗ് പാസ് എടുത്തു തരും. അറിയാ, കഴിഞ്ഞ പ്രാവശ്യം കണക്ക് അവലടാ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയല്ല. അവന്റെ അത് മാത്രം എടുത്തോണ്ട് വന്നടാ. എന്റെ ഇവിടപ്പം പോലെ നമുക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് കാർത്തിക് സൂര്യയുടേത്, അഖിലേഷ് ഹരിയുടേത്. ഇനി നമ്മളെ കയറ്റിയ ഫ്ലൈറ്റ് പോകണം. ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ ഒന്ന് കണ്ടു വെച്ചോ. ഇവിടെ ലൈന് നിൽക്കുന്നത് ഈ സെയിം സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഈ മെഷീനിൽ വരെയാണെ സെൽഫ് ഐ ഡി സാധനം എടുക്കാൻ പറ്റും. ഓ, ചെക്കപ്പ് കഴിഞ്ഞ് ഗൈസ്. എന്റെ പുണ്യ, ഇലക്ട്രോണിക് സാധനങ്ങൾ ഇലക്ട്രീഷ്യന്മാരെ പോലും കാണൂലടാ. നമ്മുടെ സ്വീറ്റ് ട്രിവാൻഡ്രം എയർപോർട്ട് ഡൊമസ്റ്റിക് 8 നമ്പർ 3 എന്നാണ് ഗൈസ് നമ്മൾ കയറാൻ പോകണം. നീ ലേറ്റ് ആയത് കാരണം പിണങ്ങി വരുത്ത അവിടെ പോയിരിക്കണമൊക്കെയാണ്. പിക്കപ്പ് ഉണ്ട്, എന്നിട്ട് ഹോട്ടലിൽ വന്നിട്ട് നാളെ ഇവിടെ പോവാൻ ഇവന്റിന് പോവാൻ വേണ്ടി പിക്കപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഡ്രോപ്പ് ഉണ്ട്. ബോർഡൊക്കെ വെച്ചേക്കാണ്. നമുക്ക് അവരൊരു 5-star ഹോട്ടലാണ് ഗൈസ് ബുക്ക് ചെയ്തേക്കണല്ലേടാ. കോർപ്പറേറ്റ് ഒക്കെ അങ്ങനെയല്ലേ ചെയ്യൂ. അവിടെ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ട് ഞാനാണെങ്കിൽ ഡ്രസ് എടുക്കാൻ പറഞ്ഞു, അതാ ലേറ്റ് ആയത്. നേരെ നമുക്ക് ഫ്ലൈറ്റിന്റെ നടന്നു കയറാം. ഇത് നേരെ ഫ്ലൈറ്റിലാണ്, ഈ കൊള നേരെ പോയി ചെല്ലണത് ഫ്ലൈറ്റിലാണ്. വളർച്ചയെ മറ്റത് അവർ പടിയിട്ട് തരും. മുംബൈയിൽ നിന്ന് വായിക്കോ ചാത്ത സാധനം ആയിരിക്കും. അവർ പടിയിട്ട് നമ്മളെ ബസ്സിൽ കയറ്റി കൊണ്ടുപോകും. പഞ്ഞി തരും, അത് മൂക്കി വെക്കണം കേട്ടോ. എന്താ സാണ്ട പുക പറഞ്ഞാ പുകടാ? ഞാൻ ചോദിച്ചിട്ടുള്ളത് എ സി ആണെന്നാണ് അവർ പറയണത്. അണുക്കളൊക്കെ കീടനാശിനിയാണോ? ബോംബ് ബോംബ് ഒന്നും പറഞ്ഞുകൂടാ. പറഞ്ഞുവിടുന്നുണ്ടാ പറഞ്ഞത്? അത് പറഞ്ഞുവിടല്ലേ പറഞ്ഞ. അല്ല, അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നാണ്. ക്വിസ് അങ്ങനെ പറയരുത്. എന്റെ ഏതാണ് സീറ്റ്? 26D. നിന്റെ ഏതാ ദാസ? സി ആവുമ്പഴത്തേക്കും നീ സൈഡിലാണ്. ഞാൻ 26D. ഞാനും സൈഡിലാടാ, ഞാനും അപ്പോഴൊരു സമാധാനം കിട്ടും. ആരും വിൻഡോ സൈഡില്ല സുഹൃത്തുക്കളെ. 24C. ആ അതെല്ലോ, ഹലോ, നമസ്കാരം. എവിടെ പോകുന്നത്? ഞങ്ങള് മുംബൈ. ഏത് സീറ്റ്? എന്റെ ഇവിടെ അറ്റമല്ല, ഇരുന്നോടാ, അറ്റത്തിരുന്നു ദാസൻ. നമ്മള് വിൻഡോ സീറ്റ് ഒപ്പിച്ച് എടാ ചേട്ടാ. 1G മെമ്പർഷിപ്പ് ആണ്. 1G മെമ്പർഷിപ്പ് താങ്ക്സ് പറ. ഞാൻ അവിടെയാണ് കഴിച്ചിരുന്നത്. അവിടെ ഒരു ഫാമിലി വന്നപ്പോഴത്തേക്കും എന്നെ തട്ടി, അതെ, എന്നെ ചേട്ടൻ്റെ അടുത്തോട്ടാക്കി. തൊട്ട് സൈഡിൽ ദാസ കളിയുന്നുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നിനക്ക് ബുക്ക് ഉണ്ട്, അതൊക്കെ എടുത്ത് വായരണ ദാസ. ബെൽറ്റ് ഇടണം. അങ്ങോട്ട് ചോദിക്കണ്ടായിരുന്നു. അതില് ഞെക്കി കഴിഞ്ഞ എയർ ഹോസ്റ്റസ് വരും. വെള്ളം കൊണ്ടുവരും. ഫസ്റ്റ് ഇതല്ലേ, ഫസ്റ്റ് ഞെക്കല്ലേ, ഞെക്കി നോക്ക്. എന്നൊരു വെള്ളം വരുമ്പോ വെള്ളം എന്ന് പറഞ്ഞാൽ മതി. ഞെക്കി 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 കണ്ട സെക്കൻഡിന് വെച്ച് പറഞ്ഞാ വിളിപ്പുറത്തൊമ്മയുടെ ഇന്നത്തെ വിളിപ്പുറത്തൊമ്മയുണ്ട്. അവൻ ചോദിച്ച സെക്കൻഡ് ഞാനിവിടെ കുടിക്കാം. ഇതെല്ലാ ഫ്ലൈറ്റും കാണും. ഇത് ബാള് വയ്ക്കാനുള്ള കളറാണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറണം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി തുറന്നിട്ട്
വാള് വെച്ച് കഴിഞ്ഞിട്ട് ഇനി അത് തന്നെ വെച്ചു ഇവിടെ വെച്ച് ഫോൾഡ് ചെയ്യണം. അപ്പൊ ഇതൊരു വാള് ബാഗാവും. എന്നിട്ട് അവരെ കൊടുത്തു വിട്ടാൽ മതി. കൊടുത്തു വിട്ടാ മതിയോ? ഇവിടെ അവര് മുംബൈയില് വെയിറ്റ് ചെയ്യുവോ? എവര് കൊണ്ടുപോക്കോളും. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആകാശത്ത് എത്തുന്ന അമ്മയെ നേരെയാണ് ഇങ്ങനെ തന്നെയല്ലോ അല്ലേ? വ്യത്യസ്തകളൊന്നും ഇല്ല. വീട് കുറയ്ക്കാൻ പറയൂ. സൈഡിൽ ഇരുന്നു കേട്ടോ. പോത്തങ്കോട് വഴി തന്നെ പോണം ആയിരിക്കും. പോത്തങ്കോട് വഴി പോകണം. മംഗലാപുരം വഴി കട്ടിയതായിരിക്കും. ഏകദേശം എത്ര അടി എത്തിക്കാണും? ഇരുപതിനായിരം അടി അടുപ്പിച്ച് എത്തിക്കാണും. ഏകദേശം നമുക്ക് ഫോണിൽ അറിയാൻ പറ്റും നമ്മൾ എത്ര എലിവേഷനിലാണ് പൊക്കോണ്ടിരിക്കണത്. അപ്പൊ 3,090 മീറ്റർ എലിവേഷനായി. 3,010 അത് കൊള്ളാണ്. അത് പോലെ സാധനം കേട്ടാടേ. എന്റെ വാച്ചിലും കാണിക്കാറുണ്ട്. 653, 54, 55, 56. ഓ ഹൈലി പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടല്ലേ ഫ്ലൈറ്റ് യാത്ര? അത് ഞാനും ശ്രദ്ധിച്ചു. ഗട്ടറിൽ ഇറങ്ങുമ്പോ നല്ല അടിച്ച ആർഡർ ഉണ്ട് അതിന്. അഖിലേഷ് എന്റെ നാരങ്ങയുള്ള പറയണം. ഗൈസ് ഫുഡ് വന്നു. ഗൈസ് എനിക്ക് ചിക്കൻ നൂഡിൽസ്. നിനക്ക് എന്താടാ? മാഗി വെച്ച്. നീയാണ് മാഗി പറഞ്ഞത്. ഞാൻ ചിക്കനാണ് പറഞ്ഞത്. ദാൽച്ചാവനുണ്ട്. ആ ചോറും പരിപ്പ് കറിയും ഒക്കെ ഉണ്ട്. വെച്ച് മാഗിയാണ്. ഞാൻ കോഫി പറഞ്ഞു. ഗൈസ് ഇനി ചോറും പരിപ്പ് കറിയും പറഞ്ഞു. ഗൈസ് ചോറും പരിപ്പാണ്. ചോറ് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ കറി റൈസ് കിട്ടിയാ. അവര് വെജ് നൂഡിൽസ് വലിയ മുഴുത്ത ചിക്കൻ അടിച്ചു മാറ്റിട്ട് ദാസ് നോക്കട്ടെ. അവരുടെ സാൻഡ്വിച്ച് കാട്ടി കൊള്ളാം. അവരുടെ സാൻഡ്വിച്ച് മനുഷ്യ ഉള്ളത് തന്നെയാടാ. ഈ ഞാൻ പറഞ്ഞു കൊടുക്കും. അഖിലേഷേ കോഫി താഴെ പോയടാ. കോഫി താഴെ പോയി. വേറെ ഹോസ്റ്റസിന്റെ അടുത്ത് പറ നേരത്തെ ഒരു കളിപ്പൊട്ട്. നേരത്തെ ഞാൻ കശുവണ്ടി പരിപ്പ് ചോദിച്ചപ്പോഴേ അവരെന്നെ ചെറുതാണ്. ഗൈസ് ഇനി ഇതും കൂടെ ആവുമ്പോഴത്തേക്ക് തീരുമാനമാവും. ചേട്ടാ എന്ത് റോഡ്? ഐ മീൻ ഞാൻ ഇത് ഞാൻ തെറ്റിക്കാൻ പറ്റിയതാണ്. ഞാൻ ഇതൊന്ന് ഒതുക്കിയിട്ട് വരാം. ഗൈസ് അഖിലേഷ് പോയി നമ്മള് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരണ വേണ്ട. ക്യാപ്റ്റനെ നേരിട്ട് കണ്ടിട്ടേ പരാതി രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് നീ ബാത്റൂം ട്രൈ ചെയ്തില്ലല്ലേ? നീ തിരിച്ചു പറഞ്ഞ വഴിക്ക് ട്രൈ ചെയ്യാം. ഒരുവിധം നമ്മള് ക്ലീൻ ആക്കി. ഗൈസ് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ കേട്ടാ. 25 മിനിറ്റ് അഖിലേഷ് ഇപ്പോഴും കക്കൂസിനകത്താണ്. നോക്ക് ഗൈസ് മുംബൈ. ദുബായിലോ മാറി നമ്മൾ ദുബായിൽ വന്നിട്ടുണ്ട്. ഭയങ്കര രസം ഗൈസ്. ആ നമ്മളവിടെ ഫുൾ പച്ചപ്പ്. പച്ചപ്പില്ല. ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തു. അപ്പൊ ലാൻഡ് ആവും. ലാൻഡ് ആയില്ല. ആ ലാൻഡ് ആയി. ലാൻഡ് ആയി. അത് പൊങ്ങിയുണ്ട്. മറ്റേ സാധനം പൊങ്ങിയുണ്ട്. ലാൻഡ് ആവാനല്ലേ അങ്ങനെ ഇതിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ലാൻഡ് ആവാനുള്ള അഖിലേഷ് ഫ്രീക്വന്റ് ഫ്ലയർ ആണ്. ഞാനും അത്യാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ ലാൻഡ് ചെയ്ത് ഗൈസ് ഇറങ്ങിയോടാ ദാസ. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് എത്തി. വാടാ അഖിലേഷ് പോണ്ടേ നിനക്ക്. കൊള്ളാലേ നല്ല വ്യൂ. എടാ ഇവിടെ എയർബ്രിഡ്ജ് ഉണ്ടടാ. ഏണി ഇട്ടു. എടാ സത്യോടാ ഇവിടെ സാധാരണ ഗതിയിൽ ഏണിയാണ് ഇട്ട് തരണത്. താങ്ക് യു മുംബൈ എയർപോർട്ട്.
ഇന്ന് അവിടെ ഇന്നപ്പോഴേടാ ഞാൻ ഒരു കശുവണ്ടി പെരുപ്പി ചോദിച്ചപ്പോ ഉണ്ടല്ലോ ആ എയർ ഹോസ്റ്റസിന്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു അത് 250 രൂപ കൊടുക്കണോന്ന് എന്നെ കണ്ട് 250 രൂപ അത് ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു ഏട്ടാ ഒരെണ്ണമായിരുന്നു ആഹാ പേരൊക്കെ പഠിച്ചു നീ പേരൊക്കെ പഠിച്ചു മുംബൈ എയർപോർട്ട് കൊള്ളാം കേട്ടാടാ നോക്കട്ടെ ദാസ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണം ചെടിച്ചട്ടിയാ ആ ശരിയാണ് ചെടിച്ചട്ടിയുണ്ട് പ്ലാസ്റ്റിക് ഒന്നും അല്ല അതിന് വെള്ളം ഒഴിക്കും അവിടെ പോടാ അവിടെ ഒറിജിനൽ ചെടിയടാ അവിടെ ഒറിജിനൽ എടാ അയ്യോ എങ്ങനെയുണ്ടടാ ഛത്രപതി ശിവജി എയർപോർട്ട് ല്ലേ നല്ല എയർപോർട്ട് ആ തിരക്ക് നല്ല തിരക്ക് ദാസന് ശ്രീകാന്തും ഉള്ളാൻ പോയി കണക്കൂസ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ് നമ്മുടെ പേരും പിടിച്ചോണ്ട് ആള് നിക്കുമെന്തോ നിക്കൂടാ അഖിലേഷ് എവിടെ ആ ആണ്ടോ സ്പോട്ടിഫൈ ഇതെന്തുവാടാജാണോ ഇത് ചുമ്മാ തള്ളി വിടെ താജാടാ ഇത് എയർപോർട്ടിൽ ഒട്ടി അടായിരിക്കണ താജ് ഇസ് ദിസ് താജ് ഓടാണടാ താജടാ പോടാ അഖിലേഷ് കറക്റ്റ് ആയിരുന്നു എടാ 4 താജ് ഉണ്ടാ മുംബൈയിൽ മൊത്തം അതിനകത്ത് ഇത് ലേറ്റസ്റ്റ് താജാണ് അതാണ് നമ്മൾ അറിയാതെ പോയത് മറ്റേ താജ് ദൂരെയാണ് അത് വേർ ഇസ് ദ മെയിൻ താജ് ലൊക്കേറ്റഡ് അതാണ് ഹലോ ഹലോ ചേച്ചി നമസ്കാരം ചേച്ചി എടുക്കാമല്ലോ മുംബൈയിൽ ആദ്യത്തെ സെൽഫി ഇടാക്കോ മുംബൈയിൽ തിരിച്ചറിയ ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ നല്ല കാറ് കേട്ടാടാ സീറ്റ് കവർ നീ ഇത് ഊരി എടുത്താടാ ഇവിടെ പോടാ എടാ അവ ഊരി വെച്ചടാ അത് എടാ അഖിലേഷ് റോക്കി ബായുടെ സ്ഥലം ചോദിച്ചു വെച്ചേക്കണേ ഓക്കെ അത് നീ അപ്പുറത്തെ കാറിക്ക് ആയിരിക്കും സി എൻ ജിയാണ് ശ്രീകാന്തിനെ ഉത്താർദിയ മേജർ സാറന്നല്ലടാ പേലെ സേ വാപ്പേ പടാതാ ഹാ ഇസ്കേ പിച്ചവാടേ പേ ലഗ്ഗ ഞാൻ പറഞ്ഞ അതിന്റെ മൂലത്തിൽ കുത്തി കയറിയിരുന്നു ഓഹ് നമ്മൾ സ്വപ്നത്തിൽ കണ്ട മുംബൈ സുഹൃത്തുക്കളെ അയ്യോ അയ്യോ ചെറിയൊരു ഘട്ടം ഓർക്കിഡ് എന്ന ഹോട്ടലിലാണ് സുഹൃത്തുക്കളെ നമ്മൾ പോകുന്നത് നോക്കിയാണ് ഇവിടെ വന്നിറങ്ങിയപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ബാക്കിൽ AC കച്ചവടമാണെന്ന് തോന്നുന്നു സൊള്ളു അഖിലേഷ് ഒക്കെ വന്നില്ല അവരെത്തനേ ഉള്ളു ഇതിനകത്താണെന്ന് തോന്നുന്നു അഖിലേഷ് അല്ല കാലി കാറാണ് അവന്മാർ വേറെ ഹോട്ടലിൽ പോയി കാണുവാടാ താജിലായിരിക്കും എന്റെ പൊന്നി അത് പൊളിച്ച് കൊള്ളാം കേട്ടാ ഇതെന്താ സാധനം ഇതെന്തോടാ സംഭവം ആ കേക്ക് മിക്സിംഗ് ആണ് കഴിച്ചത് കൊള്ളാല്ലേടാ അവിടുത്തെ സെറ്റപ്പ് ഒരു റിച്ച് ഫീല് എന്തോ ഒരു പോളിത്തീൻ കവർ എന്തരടാ അതിന്റെ അകത്ത് 500 ബാറ്റ് ചെയ്യുന്നത് എന്തരാ തുറന്നു നോക്കിയാണ്ടോ ക്യാഷ് തന്നെയാടാ വണ്ടിക്കൂലിക്കാടാ നമ്മുടെ പെറ്റി ഓ ആ വന്നു 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 എനിക്കേറാ വാ 1500 രൂപയുടെ കവർ ആ ഓ ആയിരിക്കും വഴി ചെലവിനാ മൊത്തം സെറ്റപ്പ് ഉണ്ട് അവിടെ കേക്ക് മിക്സിംഗ് ഒക്കെ ഉണ്ടടാ ആണാടാ കൊച്ചിന്റെ മോഹം കാണുന്നു ഓരോരുത്തർക്കും ഓരോ റൂം ഇത് തന്നെ ഇവിടെ എലിവേറ്റർ കാണുവാടാ എന്തിനാ അവിടെ ഇത്ര കൂലങ്കശമായ ചർച്ച എന്തിനാ എന്തിന് കേക്ക് മിക്സ് ചെയ്യാ ഓക്കെ ഓക്കെ അത് നമ്മൾ പിന്നെ അല്ലേ അപ്പൊ എന്തായാലും നീ ഇപ്പൊ മിക്സ് ചെയ്യുമല്ലോ എല്ലാ ഫ്ലോറിലും ഞെക്കിയ നീ അങ്ങനെ കൊണ്ടാടാ മൂന്നെണ്ണത്തിന്റെ 168
അപ്പൊ നമ്മൾ മൂന്നുപേരും ഒരു ഫ്ലോ ഒന്നെത്തി ഇറങ്ങി നമ്മൾ പോയിട്ട് വരാം വേടാ. നീ വിചാരിച്ചും രണ്ടോ മൂന്നോ റൂം എങ്ങനെയാണ് വിചാരിച്ചത്? ചിന്തിച്ചപ്പ ശരിയാണ് എങ്ങനെ കൊടുക്കൂ കണ്ടിട്ട് പോവാ. എടാ നിനക്ക് വേണ്ടി സോഫ സെറ്റ് ഡബിൾ ബെഡ്. അപ്പൊ രാത്രി നിന്റെ കൂടെ ആരുടാ? ഇവിടെ നോക്കിയോണ്ടോ വർണ്ണാഭമായ കാഴ്ചകൾ. വർണ്ണാഭമായ ഈ അപ്പുറത്തെ വീടിന്റെ ടെറസ് മരമുണ്ടടാ. ഒരു പൈൻ മരം നിനക്ക് തന്നിട്ടുണ്ടടാ. ആ ഓക്കെ നീ ഇനി ചില്ലടി, ഞാൻ എന്റെ റൂമിൽ പോയി ചില്ലടിക്കട്ടെ. എന്തരടാ? ഓ ഞാൻ ഇന്ന് കുബേരനാവും. നീ വന്നോണ്ടാണെന്നുള്ള ഇന്ത്യയുടെ പരസ്യം കളിയെ കാണാ. വാ ഇനി അടുത്ത എന്റെ റൂമിലോട്ട് ഞാൻ പോകും. പെട്ടെന്ന് പോയിട്ട് വന്നു ആര് വിളിക്കുന്നില്ലെങ്കിൽ അവരിടിക്കും. എന്തല്ലേ കേക്ക് കേക്ക് മിക്സ് ചെയ്യണം അല്ലേ? വേറെ ആരെ കിട്ടിയുള്ള ആരെ നമ്മളെ പൊക്കിയത്. ഓക്കെ ഗായ്സ്, ഹോം സ്വീറ്റ് ഹോം. അങ്ങനെ നമ്മൾ മുംബൈയിൽ എത്തി, നമ്മുടെ റൂമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി 4 മണിക്ക് അവിടെ എന്തോ ഒരു കേക്ക് മിക്സിങ്ങിന് വിളിച്ചേക്കണം, അപ്പൊ പോയി ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേക്ക്. ഹലോ ഫ്രീയാ തന്നെ വിളിച്ചോണ്ടിരിക്കണ പൗർണമിയാ. ഓടെ പാട അഖിലേഷ് വാ പറഞ്ഞു. എന്റെ റൂമിന്റെ കാർഡ് എന്ത് ചെയ്തടാ? ഇവിടെടാ ബാ. ഓ ചാർജ് ചെയ്യാൻ വെക്കാനായിട്ടാ. ബുദ്ധിമാനല്ലേ ഞാൻ. നല്ല ടാക്ടിക്കൽ മൂവ്. ഇത് അഖിലേഷിന്റെ റൂമിന്റെ ചാവി അല്ല ഇത്. എങ്കിൽ ഞാൻ മൂഞ്ചി ആണാണ് എവിടെടാ ദാസ്? ഏത് റൂമിൽ കടിച്ചു പറയുന്നത്? എന്താടാ ദാസ്രീ അച്ഛൻ? പാൽപ്പൊടിയാ. കേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുംബൈ ധാരാവി കാണാൻ പോണ്ടേ? താലി കഴിക്കണം. എടാ വടാപ്പാവ് ആദ്യം നമുക്ക് വടാപ്പാവ് ട്രൈ ചെയ്യാം. എല്ലാം കഴിക്കാം. നീ ഇറങ്ങ്. പൗർണമി വിളിക്കണമെന്ന് പറഞ്ഞ് കയറ് പൊട്ടിക്കും. നീ ഇത് പൊതിഞ്ഞായിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. അതിന് ഒരെണ്ണം പൊട്ടിച്ച് തീർക്കേ ചെയ്യും. കേക്ക് മിക്സ് ചെയ്യുമ്പോ കുറച്ച് അണ്ടിപ്പരിപ്പ് ആയി തിന്നോ നീ. നീ തിന്നോടാ. ഒരു പിടിയിട്ട് പോക്കാനാ തിട്ടോ. ഇടതോണ്ട് ഇടതോണ്ട് ഇട വന്നു ഭാര്യ പൊത്തടാ. ആ ബി എ പ്രമുഖ മത്സരമാണ് ാണ് നമ്മൾ ഒത്തന്റിക് മുംബൈ ഫുഡ് കഴിക്കാനായി ഒരു വണ്ടി ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ ഊബർ വന്നു, പക്ഷേ ആ 5 പേർക്ക് ഞങ്ങൾക്ക് എക്സെല് ബുക്ക് ചെയ്ത ഒരു കുഞ്ഞ് സെലേറോ ആണ് വന്നു നിൽക്കുന്നത്. ഭയ്യാ ഇസ്മെ പാഞ്ച് ബന്ധ കേസ് ആയെങ്കിൽ പാഞ്ച് നെയ് തോ ഹം തോ എക്സെൽ ബുക്ക് ചെയ്യാത്ത ആപ് കേസ് കോൺസ്കിയെ. ഇതല്ലേ നമ്മളെ വണ്ടി? ഇത് തന്നെ ഇത് തന്നെ. ആ ഇതിൽ 5 പേര് കയറൂല എന്ന്. എന്നാ ക്യാൻസൽ ചെയ്ത് വേറൊന്നും ബുക്ക് ചെയ്യടാ. അവസാനം നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒ ടി പി പറഞ്ഞോടാ അഖിലേഷ്. ഫുൾ ഹിന്ദിയിലൊക്കെ പറഞ്ഞു. ആരുടെ അഖിലേഷ്? അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന്മാർ ഒരു 22 വട്ടം നമുക്ക് നമസ്തേ പറഞ്ഞാണെങ്കിൽ ഇനി ചെല്ലണമെങ്കിൽ അവർ വഴിപോട്ട് കൊടുത്തുതരും. ഓക്കെ നമ്മൾ ഏത് ഹോട്ടലിലോട്ടാണ് പോകുന്നത്? ഹോട്ടൽ ശിവസാഗർ എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ ഹോട്ടലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് വെജ് കഴിക്കാം, എന്നിട്ട് വയറൊന്ന് വാമപ്പ് ചെയ്തിട്ട് രാത്രി വരെ സമയമുണ്ടല്ലോ, ഓടിയിടം തിന്നാ നമുക്ക്. ശിവസാഗർ ഇതാണ് ഗൈസ് നമ്മള് ഗൂഗിൾ ചെയ്ത് വന്ന കട. ഇവിടെ ഇരുന്നാല് സ്പെഷ്യൽ പാവ്ബാജിയെ ഓർ താലി കുച്ച് ഹെവിയെ കുച്ച് പാവ്ബാജി ഇഡ്ലി ദോശ വടാപ്പാവേ നെയ് പാവ്ബാജി മതിയാടായി താലി കപ്പോകാ താലി ഹെയ്നേ ആപ്പേ താലി ഇല്ലെന്ന്. അങ്ങേർക്ക് നമ്മളോട് തിന്നണമെന്ന് ഒരു ആഗ്രഹവും ഇല്ലാത്ത പോലെ സംസാരിച്ചില്ല. നമ്മള് പാവ്ബാജി മാത്രം ഉള്ളതെന്ന് കൈസ് താലി മീൻസ് തിന്നാൻ വന്നതാണ് കൈസ്. ഇവിടെ വന്നിട്ട് മെതുവട കഴിക്കുകയാണ് കൈസ്. വടാപ്പാവ് കഴിക്കാനുള്ള ആഗ്രഹമായി വന്ന് നമ്മൾ വട കഴിക്കുകയാണ്. കേരളത്തിൽ പോലും തേങ്ങ ഇട്ടിട്ടുണ്ടോ?
നമ്മള് പാവ് ഭാജി പറഞ്ഞു ഗൈസ്, ഇത് പാവ് ഭാജി. പാവ് എടുക്കുക, കുറച്ച് സവാള ഇവിടെ കയറ്റുക, എന്നിട്ട് കൊള്ളാം ഗൈസ്. എത്രയാടാ ശ്രീകാന്ത്? ഒരു ഒന്ന് കൂടി പോകണം, 120 ആണെന്ന് തോന്നുന്നു. പാവ് ഭാജിക്ക് 180 രൂപ കേട്ടോ. മുംബൈ റൊമ്പ കോസ്റ്റ്ലിയടാ. എടാ നീ എന്തിനാ ചോറ് തിന്നാനാടാ? രണ്ട് വടക്കല്ലേ, വട വട, നമ്മള് വട കഴിച്ച ഓർമ്മയില്ലേ. തറയൊക്കെ നല്ല രസത്തിന് ഒരു നല്ല ടൈൽസ മാർബിൾ അങ്ങോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മേളില് കുറെ ഫ്രൂട്ട്സ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് മുംബൈ. ഇതിവിടത്തെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി കട ആയിരിക്കും കേട്ടോ. അല്ലേ, ഇതാണ് കോസ്റ്റ്ലി കടയൊക്കെ. ബാക്കിയുള്ളതൊക്കെ ഓ എനിക്കോണ്. പാവ് ഭാജി ഇവിടത്തെ ഡെലിക്കസി ആണെന്ന് തോന്നുന്നു. നമുക്ക് അപ്പുറത്ത് പോയി കഴിക്കാം. ഇത് പാവ് ഭാജി ആണോടാ? വേണോ? ഒരു സുഖമില്ല. ഇവിടെ എന്തിനായിട്ട് പൊരിക്കണടാ? ഗൈസ് ഇവിടത്തെ ചായക്കടയാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ചായ നോക്ക്, തിരുവനന്തപുരത്തുള്ളവരാണ് ഇവിടെ വന്നത്. യേവാല ചഹ, ഇത് ചായ. ചഹക്കാ ചഹ മത്ലബ് ചായ്. ഓ ചഹ, ചഹ എന്ന് പറഞ്ഞ ചായ മനസ്സിലായടാ. മുംബൈയില് ചഹ, ചഹ എന്ന് പറഞ്ഞ ചായ. ഇതാണ് ഇവിടുത്തെ ചായ, മനസ്സിലായോ? നോർത്ത് ഇന്ത്യയിലെ, ഐ മീൻ മുംബൈയിലെ ചായ ഇതാണ്. കൊള്ളാം ഗൈസ്, നല്ല ചായ. ചിയേഴ്സ്. മുംബൈയുടെ നഗരവീതി, അല്ല നഗരമല്ല, ഇത് നഗരമാണോ ഇവിടുത്തെ? ആ നഗരവീതികൾ ആയിരിക്കും. അല്ലടാ ഇത് നഗരമല്ലടാ, ഇത് ചെറിയ സെറ്റപ്പ് ആണിത്. അല്ലേ ഫ്രൂട്ട്സിന് വിലയോ? അയ്യാ സന്ത്ര കിട്ടുന്നേക്കാ 70 രൂപ കിലോ, 70 രൂപ കിലോ. ഒരാ സേവ് കിട്ടുന്നേക്കാ 100. എടാ ഓറഞ്ച് 75 രൂപ കിലോ, ആപ്പിള് 110 രൂപ കിലോ. വലിയ വ്യത്യാസം ഇല്ല. പൈസ ചോദിച്ചിട്ട് ഇറങ്ങി വരുമെന്ന്. എടാ അടാ എടാ, ഈ പഞ്ചാബ് സിന്ധ് നിനക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലായ? പഞ്ചാബ് സിന്ധ്, പഞ്ചാബ് സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ആ പഞ്ചാബ് സിന്ധ് ആണ്. ഏ നാം കേസർ ശ്രീകാന്ത് ഒന്നും അല്ല. പോടാ എന്നാ ഞാൻ തിന്നൂല. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങി കഴിച്ചു, ഇത് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓ എടാ ശ്രീകണ്ഠാണടാ ഇത്. എടാ ശ്രീകാന്ത് അല്ലടാ. കൊള്ളാവടാ, ഞാൻ കഴിച്ചു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടടാ, ഒരു ക്രീമി സാധനം. അടിച്ച് ആ അത്രക്ക് ഇഷ്ടപ്പെട്ടില്ലടാ എനിക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടാടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ശ്രീകാന്ത് കൊള്ളാം ഗൈസ്. യോഗട്ടും കുൽഫിയും കൂടെ മിക്സ് ആവുമ്പോ അത് ശ്രീകാന്ത് ആവും ഗൈസ്. പോവൂല നാടാ ജുഹു. ഓട്ടോ വിളിയടാ ഭയ്യാ. ജുഹു ബീച്ച്, ജുഹു ബീച്ച് ആവുകടാ. ജുഹു ബീച്ച് ആ വാടാ. വീട്ടിലേക്കാവുകന ഇത് മറ്റേ ശ്രീനിവാസനും മറ്റേ അങ്ങനെ ഇവിടെ രാമകൃഷ്ണ എന്ന് പറഞ്ഞൊരു വലിയ കട ഉണ്ടാ അവിടെ. ജീവൻ ഇവിടെ ഇതാണ് മറ്റേ അങ്ങനെ ജീവൻ. ഓ മഹാരാഷ്ട്രയിലെ ബസ്, മുംബൈയിലെ ബസ്. മുംബൈയിലെ മൊമോസ് കേടാ, മൊമോസ് കേടാ. മുംബൈയിലെ ഒരു ചെറുക്കൻ കുനിഞ്ഞു ചെന്ന് തൂക്കണം. ഓ എന്റെ പള്ളി, റാഷ് ഡ്രൈവിംഗ്. മുംബൈ സൗത്ത് വരുന്ന ടച്ച് ഉണ്ടല്ലോ. മുംബൈയിലൂടെ ഈവനിങ് സവാരി നടത്തുന്ന അളിയമ്മ. ജുഹു ബീച്ചിൽ എന്തുകൊണ്ടാണ് ജുഹു എന്ന പേര് വരുന്നത് അറിയോ? എന്തുകൊണ്ടാണ് അറിയാന്നുള്ളവർ കമന്റ് ചെയ്യൂ പ്ലീസ്. ശംഖുവത്തിന് എന്തുകൊണ്ടാണ് ശംഖുവെന്ന് പേര്? എടാ അവിടെ വലിയ ശംഖും മുഖം ഉണ്ടായിരുന്നുണ്ട്. എടാ സഞ്ജയം പറഞ്ഞുതരാം, പണ്ട് നമ്മുടെ ട്രാവൻകൂർ മഹാരാജാവില്ലേ, മഹാരാജാവിന്റെ ഉച്ചിരയായിരുന്നു ശംഖ്. അപ്പോ ശംഖിലെ ആദ്യത്തെ തുറമുഖം വന്ന അവിടെയാണ്. അപ്പൊ വന്നിറങ്ങുന്നവർക്ക് അത് ട്രിവാൻഡ്രത്തിന്റെ മുഖമായിരുന്നു, ശംഖ് മുഖം. അങ്ങനെ എന്ന് ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി തള്ളിയതാണ്. ഗൈസ് ഇത് തെറ്റാണെങ്കിൽ ആരും ഒന്നും പറയരുത്. അല്ലടാ ശംഖ് മുഖം എന്ന് പറയുമ്പോഴേ ആ ശംഖുള്ള മുദ്ര ഉണ്ടല്ലോ, അത് ട്രാവൻകൂറിന്റെ എന്തോ ചിഹ്നമാണ്. അത് വെച്ചാണ് ഞാൻ തള്ളിയത്. ശരിക്കും ശംഖുമോഹൻ എന്തുകൊണ്ടാണ് ശംഖുമോഹൻ പേര് വന്നത്? കമന്റ് ഡൗൺ ചെയ്യോ. ഭയ്യാക്കാ നാം ക്യാ ആദിയേ? ആതിഫ്. ആതിഫ്, ആതിഫ് എന്നാണ് മച്ചാന്റെ പേര്. ആ മുംബൈ സെയോ? ബിഹാർ സെയോ? ഓ ജുഹു ബീച്ച് മേ ദേഖ്നെ കേ ലിയേ ക്യാ ക്യാ ഹേ? വീഡിയോ ബനാനേ കാ മക്സദ് സേ ജാ രഹേ. അച്ഛാ അച്ഛാ, ശുക്രിയ ഭയ്യാ. ജുഹു ബീച്ചില് ബീച്ച് ഉണ്ടെന്ന് അറിയാം? ബീച്ച് ബീച്ച് നല്ലൊരു കുഞ്ഞു കുഞ്ഞു ഗലികൾ. ധാരാവിക്ക് ഇതിന് ദൂരെ
സാത് ആട്ട് കിലോമീറ്റർ ബസ് ഓ സാത് ആട്ട് കിലോമീറ്റർ ഉള്ളതാ ഏഴെട്ട് കിലോമീറ്റർ താങ്ക് യു ഭയ്യാ അളിയാ ഗോൾഡൻ അവരുടെ ഓർഡർ ഓട് ഓടി ചാട് അഖിലേഷും വിനുവിനെ കാണാനില്ല കേട്ടാ ഓ എന്ത് ട്രാഫിക് എന്ന് നോക്കുക ഗൈസ് രാത്രി ഇവിടെ ഇങ്ങനെയാണ് ഗൈസ് ട്രാഫിക് ക്രോസ് ചെയ്യണം രസമുണ്ട് ദാസനെ വിട്ടുപോലെടാ എന്നെ വിട്ടുപോലെ എന്റെ ഫോൺ ഓഫ് ആണ് ആ ഓക്കെ 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 അപ്പൊ ഇതാണ് ഗൈസ് ഈ ഫേമസ് ജൂഹു ബീച്ച് ഒരു പൊങ്കാലികളാവണല്ലോടാ അതിന്റെ നടുക്ക് അത് നല്ല അഡ്വർടൈസ്മെന്റ് ടെക്നിക് അല്ലേ നമുക്ക് ശംഖുമുഖത്ത് ഇതുപോലെ ഒരു വള്ളം ഇറക്കാടാ നമുക്ക് ഇന്റർനെറ്റ് പോഡ്കാസ്റ്റ് ബാബാ മുംബൈയിലെ പട്ടി ആ എടാ ഇവിടെ ഒരു സൂചിയിട്ട താഴെപ്പോലല്ലോടാ ഇവിടെ തീർത്ഥാടനം വല്ലതും ഉണ്ടോ ഷേ ഇങ്ങനെ പൊളിയാണല്ലോ ഇങ്ങനെ അനങ്ങൂലടാ നീ അനക്കിയാണ്ടാ ശ്രീ നീ ഫോട്ടോ എടുത്തോ അടുത്ത് നിന്നോ അനങ്ങൂലെന്ന് അറിയാലോ അപ്പൊ ചെന്ന് നിന്ന് നോക്ക് ഇവിടെ ഇടിക്കൊന്നുമില്ല ചെന്ന് നിന്ന് നോക്കടാ നീ പിടി ഞാൻ നിന്ന് നോക്കാം നീയല്ലേടാ വാളി നേരത്തെ പറ്റൂലെന്ന് പറഞ്ഞവേ ചേട്ട ഒരു എക്സ്പ്രഷൻ ഇല്ലാന്ന് നിക്കുകയാണ് കൊള്ള മുംബൈയിലെ പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടടാ ആരുറങ്ങിയടാ ഉറങ്ങിയാടാ നീ എടാ എത്ര രൂപയായി ഓ ഞങ്ങൾക്ക് 70 രൂപയായുള്ളു ഇവിടെ നോക്കടാ ഇത് ക്രൗഡഡ് എന്ന് നമ്മുടെ അവിടെ ക്രൗഡേ ഇല്ലടാ നമ്മുടെ അവിടെ ഒരു ന്യൂ ഇയറിലാണ് ആൾക്കാർ ഇങ്ങനെ പുറത്തിറങ്ങണത് നോക്കണോ നല്ല കിഡില സ്കൈ അല്ലേ ആ നല്ല കിഡില ചക്രവാളം കൈ നോക്കിയാണ് എന്ത് കിഡില സീനറി എന്നും ഇതിന്റെ സൈഡിലൊരു സ്ട്രീറ്റ് ഫുഡ് മാഫിയ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഇത് പാവബാജിയുടെ പാവാണ്ടേ ബാജിയാണ് ബാജിയാണ് ഇതൊരു തിരക്കേസ് ഇവിടാ മലയാളികൾ ആരേലുണ്ടോ മലയാളികൾ ആരേലുണ്ടോ സാധനം കയ്യിലുണ്ടോ 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 ഇവിടെ ഇഷ്ടമായൊരു കടയുണ്ട് കേട്ടോ ഈ ഏരിയയില് കാലഘട്ടം കേരളത്തിന് എവിടെ ചേട്ടൻ തൃശ്ശൂരാണോ ഇനി തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ ചേട്ടനെ കണ്ടെന്ന് പറയുന്നു അയ്യോ തിരുവനന്തപുരം അത് അങ്ങനെയല്ല അത് ഉറിഞ്ചാണ് അത് കടിച്ചു തിന്നാനുള്ളതല്ല എടുത്തൊരു ഉറിഞ്ച് തരണാ ഒന്ന് അതിലൊരു ചുരുളിക്കാറ്റ് ഓടിക്കൊണ്ടു വന്ന് കഴിച്ചു എന്തോടാ ഇത് മസാല ട്വിസ്റ്റോ മസാല ട്വിസ്റ്റർ കൊള്ളാവണോ ആ കൊള്ളാം അല്ലേ കാലാകട്ടയും ട്വിസ്റ്ററും കൊള്ളാൻ കഴിച്ചു ഇത് പബ്ബല്ലടാ ഇത് ഇത് പബ്ബല്ല ഇത് റെസ്റ്റോറന്റ് ആണ് ഗൈസ് നമ്മള് പബ് ആണെന്ന് തെറ്റിദ്ധരിച്ചു വന്നതാണ് കാരണം ബൗൺസേഴ്സ് എനിക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ റെസ്റ്റോറന്റ് വേസ്റ്റ് ആക്കണമെങ്കിൽ ഇടിക്കും അവര് ബൗൺസേഴ്സ് നിൽക്കണതാ കേറി നോക്കിയാലോ ഒന്ന് വേണ്ടല്ലേ അശോ റെസ്റ്റോറന്റിന്റെ മുമ്പിൽ ഓ ഞാനും ഡ്രാക്കുള പ്രഭു ആയാലോ റെസ്റ്റോറന്റിന്റെ മുമ്പിൽ എന്തിനാണ് ഗൈസ് ബൗൺസേഴ്സ് നീ ഡ്രാക്കുള പ്രഭു ആയില്ല അഖിലേഷ് നോക്കിയാണ് എന്ത് നോക്കിയാണോടാ ലൈറ്റ് ആണുള്ളത് അത് പോകൂലടാ തൊണ്ടിട്ട് ഉരച്ചാലേ പോകുള്ളൂ നീ ചൂപ്പിയില്ല കറക്റ്റ് ആയിട്ട് ഗൈസ് അപ്പോൺ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് മനസ്സിലായി അത് പബ് തന്നെയാണ് അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷേ ഇന്ന് ഇവിടെ ഡ്രൈഡേ ആണ് അപ്പോ അതുകൊണ്ടാണ് ഇന്നത് ജസ്റ്റ് റെസ്റ്റോറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ നോ പബ് ടുഡേ ജസ്റ്റ് റെസ്റ്റോറന്റ് ഗൈസ് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇത് ഉല്ലാസിന് പറ്റിയ സ്ഥലമാണ് കാരണം എവിടെ നോക്കിയാലും വെജിറ്റേറിയൻ അല്ലേടാ ഇല്ല ഉല്ലാസ് ഇവിടെ വന്ന് ആറാടിയനവൻ അപ്പോ മുംബൈയിലെ വിജനമായ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന അളിയന്മാർ ഇത്രയും ട്രാഫിക്കിന്റെ ഇടയിലൂടെയും ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ടുവന്ന് ഒരു ചേച്ചി ഇത് നോക്ക് ഗൈസ് വേ ഡോഗ് വാക്കറോ ഹലോ ഒരു ലോഡ് പട്ടിയുള്ള കേട്ടോ നാടൻ അല്ലടാ അത് ഹലോ ഓ വാലോടർ ആട്ടു നോക്ക് സുഖമാണോ അവിടെ മണപ്പിക്കണ്ട നല്ല രസമല്ലടാ ഒരു ലോഡ് പട്ടി കൊണ്ട് നടക്കാൻ പോണോ ഇവിടുത്തെ പ്രൊഫഷൻ ആണെന്നുകൊണ്ടാ ഡോഗ് വാക്കിംഗ് ഉണ്ടല്ലേ ടാറ്റാ ആ നല്ല രസമുണ്ട് ഒരു ജാഥയായിട്ട് പോണ് നമ്മളിവിടെ റോഡിൽ കൂടെ വിജനായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഓട്ടോ രണ്ടെണ്ണം ഓ ബ്രോ എന്ന് പറഞ്ഞ് കൈ കാണിച്ചു നിന്നെ കണ്ട് നിർത്തിയാണല്ലേ ഹലോ ബ്രോ നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ച് സ്റ്റോറി കണ്ടു വന്നതാണോ ഞങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിലാണോ എന്നോട് പറഞ്ഞു റോഡ് രണ്ട് സൈഡിൽ നോക്ക് കാർത്തിക് സൂര്യ ഒന്നും പറയാൻ പറ്റത്തില്ല
ഇവിടെയാണോ സ്ഥലം നിങ്ങളുടെ? അല്ല, ഞങ്ങള് പത്തനംതിട്ട. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്രതീക്ഷിതമായി കിട്ടിയ രണ്ട് ചങ്കുകൾ നിങ്ങൾ സംസാരിച്ചിട്ട് വരാം. എനിക്ക് മുംബൈയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൊന്ന് ഈ LED സൈൻ ബോർഡുകളാണ്. അത് ഭയങ്കര രസം കേട്ടാ. നമ്മള് കടലിൽ പോയപ്പോ അവിടെ ഉണ്ട് റോഡിന്റെ സൈഡുകളിലായിട്ട് ഇഷ്ടംമാതിരി ഈ LED സൈൻ ബോർഡ്. അത് രസമുണ്ടല്ലേ. അത് എങ്ങനെയുണ്ട് ഇതുവരെ മുംബൈ എക്സ്പീരിയൻസ്? വണ്ടർഫുൾ. പക്ഷെ നമുക്ക് അങ്ങനെ വലുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. എടാ, 98 രൂപയുടെ വട കഴിച്ചില്ലേടാ നീ. നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്താറായി. നാളെ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി ഫ്രഷ് ആയിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ നേരത്തെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ് ഗൈസ്. നല്ല കുട്ടികളായിട്ട് ഉറങ്ങോളാം. അതെ, രാത്രി ബുഫേയും കഴിച്ചിട്ട് ഉറങ്ങോളാം. അപ്പൊ ബുഫേ കഴിച്ചിട്ട് ഉറങ്ങോളൂ ഗൈസ്. എന്തായാലും നമ്മൾ ഹോട്ടലിൽ എത്താറായി, ഹോട്ടലിൽ എത്തിയിട്ട് വരാം. നമ്മൾ അങ്ങനെ തിരിച്ച് ഓർക്കിഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഖിലേഷ് പാട്ട് പാടറ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു മുട്ടിയ കള്ളിപ്പെണ്ണേ. നമസ്തേ. ആ നമസ്തേ ജി, കസാ ബഡിയ ബഡിയ. ഹലോ ബ്രോ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും ഹലോ ബ്രോ, നമസ്കാരം. സുഖമാണ്? അടിപൊളി. മലയാളി എവിടെ ചെന്നാലും കാണും. നമസ്കാരം, നമസ്കാരം. താങ്ക് യു. നമ്മളിവിടെ സ്പോട്ടിഫൈയുടെ ഒരു കോൺഫറൻസിന് വന്നായിരുന്നു. ആ സന്തോഷം കേട്ടോ കണ്ടത്. ഓക്കെ 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 ഓക്കെ. നൈസ് ടു മീറ്റ് യു ബ്രോ. ആ താങ്ക് യു. ശരി. ഓ, അറ്റ് ലാസ്റ്റ് നമ്മൾ മുംബൈയുടെ ഒരു സൈഡ് മൊത്തം കറങ്ങിയിട്ട് തിരിച്ച് ഹോട്ടലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി പോണം റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. രാത്രി ഇവിടെ മിഡ് നൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അത് 777+ ടാക്സേ ഉള്ളെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിഡ് നൈറ്റ് ഫുഡ് നമുക്ക് കഴിച്ചോളാം. ഇനി റൂമിൽ പോയിട്ട് വരാം ഗൈസ്. ഓ, റൂമിൽ വന്ന് ഒരു റീല് പോസ്റ്റ് ചെയ്ത് ഗൈസ്. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സമാനം കിട്ടണം. നമുക്ക് പോയി പൂളി ചാടാം പയ്യന്മാരെ വിളിച്ചോണ്ട്. പോവാടാ. സ്വിമ്മിംഗ് പൂളിൽ അടച്ച്. 9 മണിക്ക് അടച്ച. അയ്യോ, ഞാൻ തോർത്തെടുത്തുണ്ടെങ്കിൽ ഇത് വെറുതെ ആയി പോയല്ലോ. ഓക്കെ, ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്ലാൻ കഴിഞ്ഞിട്ട് വരാം. പൂളിന്റെ ഐഡി പൂട്ടിപ്പോയുണ്ട് ഗൈസ്. പയ്യന്മാരിൽ അവരവരുടെ റൂമുകളിലോട്ട് പോയി കുളിക്കാനായിട്ട്. ഞാനും കുളിച്ച് ഇനി രാത്രി 12 മണിക്ക് ഒരു ബൊഫേ ഉണ്ട്, മിഡ് നൈറ്റ് ബൊഫേ. അത് കഴിക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടു. അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാം ഗൈസ്. നാളെ പോയി നമ്മൾ സ്പോട്ടിഫൈയുടെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് കേരളത്തെ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോ വിഷസ് ലക്ക്. നാളത്തെ വിശേഷങ്ങളുമായി ചൂടോടുകൂടി നമ്മൾ നാളത്തെ വ്ലോഗിൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. ലവ് യു ഗൈസ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുംബൈ ജേണി? ഞങ്ങൾ മുംബൈയിൽ ട്രൈ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഗൈസ്. ഒരു ദിവസമാണ് നിങ്ങൾ ഈ വ്ലോഗ് കണ്ടു കഴിയുമ്പോൾ ഒരു ദിവസത്തിന്റെ പാതി കൂടെ നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പൊ ട്രൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നൈറ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. എന്തൊക്കെ ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി കമന്റ് ബിലോ. അപ്പൊ ആ കാര്യം പറഞ്ഞു. ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ.